स्टूडेंट्स वेलकम टू अवर चैनल सी बी एस ई सेवंथ क्लास इंटीजियस चैप्टर पढ़ी अल एक्सरसाइज 1.3 क्वेश्चन एक्सरसाइज 1.3 फिफ्थ क्वेश्चन फाइंड द प्रोडक्ट यूसिंग सूटेबल प्रॉपर्टी अब इन मुंब कुरे प्रॉपर्टीस पढ़ी अब कम्यूटेटिव प्रॉपर्टी असोसिएटिव प्रॉपर्टी डिस्ट्रिब्यूटिव प्रॉपर्टी अगर പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഇതാണ് 226 × -48 + -48 × -36 നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ഉണ്ടാവും ഓ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓവർ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ ഉണ്ടാവും ഓവർ സബ്ട്രാക്ഷൻ ആണെങ്കിൽ ഇവിടെ പ്ലസിന് പകരം മൈനസ് ആയിരിക്കും അപ്പോൾ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 26 × -48 ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് +-48 × -36 ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കാം രണ്ട് സൈഡിലും അതായത് ഇതൊരു ടേമാണ് 26 × -48 എന്ന് പറയുന്ന ഒരു ടേമാണ് +-48 × -36 രണ്ടാമത്തത് അപ്പോൾ ഇതിൽ രണ്ടിലും -48 കോമൺ ആണ് ഇവിടെയും -48 ഉണ്ട് ഇവിടെയും -48 ഉണ്ട് അപ്പോൾ അത് ഔട്ട്സൈഡ് എടുക്കാൻ പോകുന്നു അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും ഇസ് ഈക്വൽ ടു -48 × 26 + -36 ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിടുക അതായത് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി -48 × 26 +-48 × -36 അപ്പോൾ ഇനി ഈ ബ്രാക്കറ്റിലുള്ളത് മാത്രം ആദ്യം ചെയ്യുക ആദ്യം -48 അതുപോലെ തന്നെ എഴുതുക -48 × 26 + -36 നമുക്കറിയാം ഡിഫറൻസ് സൈനാണ് അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാം അപ്പോൾ 36 − 26 ചെയ്യാം 36 − 26 ചെയ്യുമ്പോൾ നമുക്ക് 10 ആൻസർ കിട്ടുന്നത് ഇവിടെ ഗ്രേറ്റർ നമ്പർ 36 ആണ് അതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ആൻസർ -10 അങ്ങനെയാണ് വരുന്നത് അപ്പോൾ -48 × -10 ഇപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് 48 × 10 എത്രയാണ് 480 പിന്നെ −−+ അപ്പോൾ 480 ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ വലിയ കണക്കുകളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇനി ഒരു കണക്കുകൂടി ചെയ്ത് നോക്കാം നെക്സ്റ്റ് 8 × 53 × -125 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ 2 × 3 × 4 എന്ന് പറഞ്ഞാലും 2 × 4 × 3 എന്ന് പറഞ്ഞാലും സെയിമാണ് ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അങ്ങനെ സോറി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും എന്താണ് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് 8 × 125 ആദ്യം ചെയ്ത് നോക്കാം അപ്പോൾ 8 × -125 × 53 അപ്പോൾ ആദ്യം 125 × 8 ചെയ്യാം 125 × 8 125 × 8 ചെയ്യുമ്പോൾ 1000 ആണ് ആൻസർ അപ്പോൾ നെഗറ്റീവ് ഉള്ളത് ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -1000 ഇറ്റ് ഇസ് ഈക്വൽ ടു -1000 × 53 അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ 3 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി 53000 -53000 ഇതാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ നമ്മളത് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് അതിന് ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയാലും ആൻസർ സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണക്ക് ചെയ്യാനും പറ്റും അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒരു കണക്കുകൂടി ചെയ്ത് നോക്കാം -41 × 102 ഇത് വലിയ നമ്പർ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതിപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് -41 × 102 നെ 100 + 2 എന്ന് എഴുതാം 102 നെ 100 + 2 എന്ന് എഴുതാം ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് a × b + a × c
ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എ ഇൻറ്റു ബി പ്ലസ് ഈക്വൽ ടു എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എ ബി സി എന്ന് എടുക്കുക എന്നിട്ട് മൈനസ് 41 ഇൻറ്റു 100 പ്ലസ് മൈനസ് 41 ഇൻറ്റു 2 മൈനസ് 41 ഇൻറ്റു 100 ചെയ്യാൻ എളുപ്പമാണ് മൈനസ് 4100 ഇവിടെ പ്ലസ് മൈനസ് 41 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ മൈനസ് 82 ഇനി ഇത് രണ്ടും സെയിം സൈനാണ് അതായത് രണ്ടും മൈനസാണ് അപ്പോൾ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് മൈനസ് തന്നെ ഇട്ട് കൊടുക്കുക മൈനസ് ഓഫ് 4100 പ്ലസ് 82 ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് 4182 ഇങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ചെയ്യുന്നത് ഇത് വലിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ആൻസർ കണ്ടുപിടിച്ചത് ഇനി ഒരു വേർഡ് പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത് ഇൻ എ ക്ലാസ് പോസിറ്റീവ് 3 marks ആർ ഗിവൺ ഫോർ എവരി കറക്റ്റ് ആൻസർ ആൻഡ് നെഗറ്റീവ് 2 marks ആർ ഗിവൺ ഫോർ എവരി ഇൻകറക്റ്റ് ആൻസർ ആൻഡ് നോ മാർക്സ് ഫോർ നോട്ട് അറ്റംപ്റ്റിംഗ് എനി ക്വസ്റ്റ്യൻ രാധിക സ്കോർഡ് 20 marks ഇഫ് ഷീ ഹാസ് ഗോട്ട് 12 കറക്റ്റ് ആൻസേഴ്സ് ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഹാസ് ഷീ അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ്ലി മോഹിനി സ്കോർസ് നെഗറ്റീവ് 5 marks ഇൻ ദിസ് ടെസ്റ്റ് ദോ ഷീ ഹാസ് ഗോട്ട് 7 correct answers ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഹാസ് ഷീ അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ്ലി ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു ടെസ്റ്റാണ് അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസറിന് പോസിറ്റീവ് 3 marks ഇൻകറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് 2 marks അതായത് 2 mark കുറയ്ക്കും അതാണ് നെഗറ്റീവ് 2 mark എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത് അതിൽ ഫസ്റ്റ് 2 cases നമ്മളോട് ചെയ്യാൻ പറയുന്നത് അതിൽ ഫസ്റ്റ് കേസിൽ രാധികയുടെ സ്കോറാണ് അല്ലെ രാധിക സ്കോർഡ് 20 marks ഇഫ് ഷീ ഹാസ് ഗോട്ട് 12 correct answers അപ്പോൾ 12 correct answers ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇൻകറക്റ്റും ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തന്നിട്ടില്ല ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഹാസ് ഷീ അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ്ലി അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ കറക്റ്റ് ആൻസറിന് കിട്ടിയ മാർക്കും ഇൻകറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയ മാർക്കും ആഡ് ചെയ്യുമ്പോഴാണ് ഈ 20 marks വരുന്നത് അല്ലേ രാധികയുടെ ടോട്ടൽ മാർക്കാണ് 20 marks അപ്പോൾ കറക്റ്റ് ആൻസറിന് കിട്ടിയ മാർക്കും ഇൻകറക്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണല്ലോ അത് വരുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ ഒരു ക്വസ്റ്റ്യന് ഒരു കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്ലസ് 3 marks അപ്പോൾ രാധിക ചെയ്തത് 12 correct answers ആണ് അപ്പോൾ എത്ര മാർക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ടാവും 12 × 3 ചെയ്താൽ മതി അല്ലേ ഇനി ഇൻകറക്റ്റ് ആൻസർ എത്രയാണെന്ന് അറിയില്ല അപ്പോൾ ആ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് 2 ചെയ്യുമ്പോൾ ആ ഇൻകറക്റ്റ് ആൻസേഴ്സിൻ്റെ ടോട്ടൽ മാർക്ക് കിട്ടും എന്നിട്ട് അത് 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 20 അതിൽ നിന്നുമാണ് നമ്മൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കേണ്ടത് അതുപോലെ തന്നെയാണ് മോഹിനിയുടെ കേസ് അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് എഴുതാം അപ്പോൾ പോസിറ്റീവ് 3 marks ആണ് കറക്റ്റ് ആൻസേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ അത് ആദ്യം എഴുതാം മാർക്സ് ഗിവൺ ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 3 നെക്സ്റ്റ് മാർക്സ് ഗിവൺ ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് 2 അപ്പോൾ ഇത് രണ്ടും എഴുതി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം അതായത് രാധിക സ്കോർ ഓഫ് രാധിക ഇസ് ഈക്വൽ ടു 20 marks ഇപ്പോൾ രാധികയ്ക്ക് കിട്ടിയത് 20 marks ആണ് ഈ മാർക്സ് കിട്ടിയത് കറക്റ്റ് ആൻസേഴ്സിൻ്റെയും ഇൻകറക്റ്റ് ആൻസേഴ്സിൻ്റെയും മാർക്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഈ ആദ്യം തന്നെ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് രാധികയുടെ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് ആദ്യം എഴുതാം നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് 12 ആണ് അപ്പോൾ മാർക്സ് ഗിവൺ ഫോർ 12 correct answers അപ്പോൾ 1 correct answerന് പോസിറ്റീവ് 3 ആണ് പോസിറ്റീവ് 3 ആണ് ഒരു കറക്റ്റ് ആൻസറിന് കിട്ടുന്ന മാർക്ക് അങ്ങനെയാണെങ്കിൽ 12 correct answersിന് എത്ര മാർക്ക് ഉണ്ടാവും 12 × 3 12 × 3 ഈക്വൽ ടു 36 marks 36 marks ആണ് 12 correct answersിന് കിട്ടിയിരിക്കുന്നത് ഇനി ഇൻകറക്റ്റ് ആൻസേഴ്സിന് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നമുക്കറിയില്ല പക്ഷേ
അപ്പൊ ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്ക് അറിയണമെങ്കിൽ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് എത്രയെന്ന് അറിയണം. അപ്പൊ നമുക്ക് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു ചെയ്യുമ്പോഴാണ് ആ ഇൻകറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അതും ഈ 12 കറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ 20 മാർക്സ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇവിടെ എഴുതാം, ഇക്വേഷനായിട്ട് ഒരു ഇക്വേഷൻ എഴുതാം അത് വെച്ചിട്ട്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്, നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു. ഇത് ചെയ്യുമ്പോൾ മാർക്ക് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടും, മാർക്സ് ഗിവൺ ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടും ഇത് ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് ഈ ഒരു വാല്യൂ അറിയാൻ പാടാത്തതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതാം, നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു പ്ലസ് മാർക്സ് ഗിവൺ ഫോർ 12 കറക്റ്റ് ആൻസേഴ്സ്, അത് 36 ആണ്, ഈക്വൽ ടു 20. അപ്പോൾ നമുക്കിനി ഈ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ 36 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. അതായത് നമ്മളിപ്പോൾ എക്സ് പ്ലസ് 2 = 10 എന്നൊക്കെ പറയുകയാണെങ്കിൽ എക്സ് ഈക്വൽ 10 - 2 അങ്ങനെ എഴുതാറുണ്ടല്ലോ, അതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഒരു ടേം ഇവിടെ തന്നെ നിർത്തിയിട്ട് ഈ 36 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 20 - 36, 20 - 36 ഈക്വൽ ടു 20 + -36. നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ സബ്ട്രാക്ഷനിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -16 ആണ്, -16. അപ്പോൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു ഈസ് ഈക്വൽ ടു -16 അങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇൻറ്റു ആകുമ്പോൾ ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിവൈഡ് ആവും. അപ്പോൾ -16 / -2 എന്ന് പറയുമ്പോൾ 16 / 2 = 8 ആണ്. പിന്നെ നെഗറ്റീവും നെഗറ്റീവും വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ 8 ആണ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് എന്നുണ്ട് 12 ആണ്, 1 കറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് 3 ആണ്. അപ്പോൾ 12 കറക്റ്റ് ആൻസേഴ്സിൻ്റെ മാർക്ക് 12 × 3 ആണ്, 36 മാർക്സ്. ഈ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് തന്നിട്ടില്ല, പക്ഷേ വൺ ഇൻകറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് -2 ആണ്. അപ്പോൾ -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് ടോട്ടൽ മാർക്സ് ഗിവൺ ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടുള്ളൂ. പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഈ വാല്യൂ അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. പ്ലസ് മാർക്സ് ഗിവൺ ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് കിട്ടുന്നതാണ് 20 മാർക്സ്, സ്കോർ ഓഫ് രാധിക, അതായത് 20 മാർക്സ്. അപ്പോൾ നമ്പർ, ഇനി നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ആ അതുപോലെ ചെയ്യാം. നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു ഈസ് ഈക്വൽ ടു 20 - 36, 36 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 20 - 36 -16 ആണ്. അതിൽ നിന്ന് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കാണാൻ വേണ്ടിയിട്ട്, അതായത് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു ആണ് -16. അപ്പോൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് മാത്രം കാണാൻ ആ നെഗറ്റീവ് ടു വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇൻറ്റു ചെയ്തപ്പോഴാണല്ലോ ഇവിടെ 16 കിട്ടിയത്, അപ്പോൾ ഇത് കാണാനായിട്ട് അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ -16 / -2 = 8 അങ്ങനെയാണ് രാധികയുടെ കാണുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് മോഹിനിയുടെയും ചെയ്യുന്നത്. മോഹിനി സ്കോർസ് -5 മാർക്സ് ഇൻ ദിസ് ടെസ്റ്റ്, ദോ ഷീ ഹാസ് ഗോട്ട് 7 കറക്റ്റ് ആൻസേഴ്സ്. ഹൗ മെനി ക്വസ്റ്റ്യൻ ഹാസ് ഷീ അറ്റംപ്റ്റഡ് ഇൻകറക്റ്റ്ലി. അതാണ് ഇനി ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സ്കോർ ഓഫ് മോഹിനീസ് -5, ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ്, നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് is equal to 7. ഇനി ടോട്ടൽ മാർക്സ് ഗിവൺ ഫോർ കറക്റ്റ് ആൻസേഴ്സ്. ഇപ്പോൾ നമുക്കറിയാം ഒരു കറക്റ്റ് ആൻസറിന് 3 മാർക്സ് ആണ്. അപ്പോൾ 7 കറക്റ്റ് ആൻസേഴ്സിന് 7 × 3 = 21 മാർക്സ്. 21 മാർക്സ് ആണ് കറക്റ്റ് ആൻസേഴ്സിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻകറക്റ്റ് ആൻസേഴ്സിന് എത്ര മാർക്കാണെന്ന് നമുക്കറിയില്ല. ഇൻകറക്റ്റ് മാർക്കിന് 1 -2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു നെഗറ്റീവ് ടു പ്ലസ് മാർക്ക് ഓഫ് കറക്റ്റ് മാർക്സ് ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഈസ് ഈക്വൽ ടു -5. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ മോഹിനിക്ക് കിട്ടിയ ടോട്ടൽ മാർക്കാണ് -5. അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു ഇക്വേഷനായിട്ട് എഴുതാം. അപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻറ്റു -2 പ്ലസ് 21 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്ക് ഫോർ കറക്റ്റ് ആൻസേഴ്സ് ഈസ് ഈക്വൽ ടു -5. അപ്പോൾ ടോട്ടൽ മാർക്സ് ഫോർ ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് പ്ലസ്
total marks for correct answers. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് ഫൈവ്, അതായത് മോഹിനിയുടെ സ്കോർ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ആദ്യമേ 21 ഇവിടെ ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഈ നെഗറ്റീവ് ഫൈവ് കിട്ടിയത്. അപ്പോൾ ഇത് മാത്രം കാണാനായിട്ട് ഈ 21 നെഗറ്റീവ് ഫൈവിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് ഈ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടും. ആ സ്റ്റെപ്പ് ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻ ടു നെഗറ്റീവ് 2 ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 5 മൈനസ് 21. നെഗറ്റീവ് 5 മൈനസ് 21 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 5 പ്ലസ് നെഗറ്റീവ് 21 ആണ്. അപ്പോൾ രണ്ടും നെഗറ്റീവ് ആഡ് ചെയ്യുക, നെഗറ്റീവ് 26 എന്നാണ് അതിൻ്റെ ആൻസർ. നെഗറ്റീവ് 26. ഇനി നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഈക്വൽ ഇൻറ്റു 2 ആണ്, ഇൻറ്റു നെഗറ്റീവ് 2 ആണ് നെഗറ്റീവ് 26. അപ്പോൾ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 26 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 2. അത് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് 26 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 2 ചെയ്യുമ്പോൾ നമ്മൾ 26 ഡിവൈഡ് ബൈ 2 ചെയ്യുക, എൻ്റെ ആൻസർ 13 ആണ്. നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് 13 ആണ് മോഹിനിയുടെ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്. നേരത്തെ മറ്റേ രാധികയുടെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് മോഹിനിയുടെ ആ കണക്ക്, രണ്ടും ഒരേ കണക്ക് തന്നെയാണ്. ഇത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.